ഭർത്താവും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം. കുടുംബജീവിതം നയിക്കുന്നതോടൊപ്പം യേശുവിന്റെ സ്നേഹം പങ്കുവച്ചു കൊടുക്കുവാൻ ജീവിതം മുഴിഞ്ഞുവെച്ച കുടുംബിനി. അനില പി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തെരുവോരങ്ങളിലും പാവപ്പെട്ട മനുഷ്യരിൽ യേശുവിനെ കണ്ട് അന്നം നൽകുന്ന കരങ്ങൾ. വയനാട് സുഗന്ധഗിരി ആദിവാസി കോളനിയിലെ അന്തേവാസികൾക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുന്ന ഈ സഹോദരിയുടെ ജീവിത വഴിയിലെ ദൈവാനുഭവങ്ങൾ നമുക്കും ഏറ്റുവാങ്ങാം പ്രാർത്ഥനയോടെ. ഞാൻ നവീകരണ ജീവിതത്തിലേക്ക് വന്നത് 1994. എൻ്റെ മൂത്തമോൻ അരുണിൻ്റെ അവസ്മാര രോഗത്താൽ ഒരു രാത്രിയിൽ അവൻ മരണപ്പെട്ടു. അവസ്മാരം വന്ന് പെട്ടെന്ന് എൻ്റെ മടിയിൽ കിടന്ന് തന്നെ ഡെത്തായതുപോലായി. അയൽവാസികളായ ബന്ധുപുത്രാദികൾ എൻ്റെ മാതാപിതാക്കൾ ഓടി വന്നപ്പോൾ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു. കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലാത്ത ഉണ്ട്. കെണ്ടിച്ചാടി മരിക്കാൻ കണ്ട തൊട്ടടുത്ത് എത്തുമ്പോൾ അരിയക്കുഴി ലൂർദ്ദമാത ഇടവക്കാരിയാണ് ഞാൻ. അരിയക്കുഴി പള്ളിക്കകത്തിരിക്കുന്ന രൂപത്തോടു കൂടി മാതാവ് കിണറിൻ്റെ നടുക്ക് കിണറിന് എനിക്ക് നടുക്ക് നിൽക്കുന്നു. മാതാവ് എൻ്റെ കുഞ്ഞു മരിച്ചത് പോയി കാര്യത്തിൽ നീ കണ്ടില്ലേ? ലാസറിനെ ഉയർപ്പിച്ച കർത്താവിനോട് പറയാവോ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരുവാൻ. അപ്പം ഞാൻ സ്വർഗ്ഗം അപ്പം ഡിവൈനിൽ പോയി ധ്യാനം കൂടിയാൽ എൻ്റെയും കുഞ്ഞിൻ്റെ അസുഖമൊക്കെ പോകുന്ന എൻ്റെ കൂട്ടുകാർ തലേദിവസം പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അവ ആര് അത്ര ശ്രദ്ധിച്ചില്ല കാര്യം. അപ്പം ഞാനത് ഓർക്കുകയും എൻ്റെ ഈശോയെ ലാസറിനെ ഉയർപ്പിച്ചാൽ എൻ്റെ കുഞ്ഞിനെ ഉയർപ്പിക്കുമെങ്കിൽ ഞാൻ കുടുംബത്താലെ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തോളാമെന്നും കുറേ പ്രാവശ്യം സ്വർഗത്തിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു. ആ സമയം കുഞ്ഞ് എൻ്റെ അപ്പൻ എന്നെ ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച മനെ ആ കുഞ്ഞെന്നെ നിന്നെ വിളിക്കുന്നു. ഞാൻ ഓടി ചെന്നപ്പോൾ അമ്മയെന്ന് കുഞ്ഞ് വിളിച്ചു. ഞാൻ ധ്യാനം ഇടവകയിലും പോ ഡിവൈനിലും പോയി ധ്യാനം കൂടി കർത്താവിന് സാക്ഷ്യം വഹിച്ചു. നിരാലംബരായ ജീവിതങ്ങൾക്ക് ആശ്രയമായി മാറിയ ഈ സഹോദരി വാഹന അപകടത്തിൽപ്പെട്ടെങ്കിലും ദൈവം താങ്ങിയ വഴികൾ പങ്കുവെക്കുന്നതിങ്ങനെ. ഞാൻ ചായ മേടിക്കാൻ എരിഞ്ഞിപ്പാലം ഇക്ര ഹോസ്പിറ്റലിൽ സൈക്യാട്രിക് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തിൽ സീബ്ര ക്രോസിംഗ് എല്ലാവരും കട്ട് ചെയ്ത് പോകുമായിരുന്നു. ക്രോസ് ചെയ്ത് നടന്നു പോകുമ്പം നടന്നു പോകുന്ന സമയത്ത് ബൈക്കിൽ നിന്ന് ഓമിനിമാൻ വാഹന ഏകദേശം രാവിലെ 8 സമയത്ത് ഇടിക്കുകയും ഇടിക്കുന്നൊന്നും എനിക്ക് ഓർമ്മയിലില്ല. പക്ഷേ ഇടിച്ച് ഞാൻ ബോധാവസ്ഥയിലായിരുന്നു. ആ ഇടിയോടുകൂടി എൻ്റെ വലത് കാലിൻ്റെ ഇളി ഏണലിൽ പൊട്ടുകയും നട്ടലിൻ്റെ 2 പൊട്ടുകയും വലതുകയുടെ തോളല് പൊട്ടുകയും ചങ്കിൻ്റെ എല്ല് പൊട്ടുകയും പുറത്ത് മുറിവുകളും ഇത്രയായിട്ട് ബേബിമോറിലാണ് തെരുവിൽ നിന്ന് ആൾക്കാർ റോഡിൽ നിന്ന് ആൾക്കാർ എടുത്തു കൊണ്ടുപോയെങ്കിലും അവിടുന്ന് മെഡിക്കുളയിലോട്ട് കൊണ്ടുപോരുകയും 2 രണ്ട് രാത്രിയും 2 ഐ സിയിൽ വളരെ വേദനയോടുകൂടി കിടന്നു. അവിടുന്ന് കുറേ ദിവസങ്ങളും കൂടെ ഓർത്തോയിലും സർജറിയിലും പേ വാർഡിലും കിടത്തി. ഡോക്ടർ പറഞ്ഞ് 3-4 കൊണ്ട് എഴുന്നേറ്റിരിക്കും, 7-8 കഴിയുമ്പോഴേ നടക്കാൻ തുടങ്ങുകയുള്ളൂ. അതുകൊണ്ട് സമാധാനമായിട്ട് ഗുളിയൊക്കെ കഴിച്ച് കിടക്കാൻ പറഞ്ഞു. എന്നെ ആശുപത്രി ഡിസ്ചാർജ് ചെയ്തു. വീട്ടിൽ വന്നു. 52 ഈശോ എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തി. 56 ഞാൻ എഴുന്നേറ്റ് നടന്നു. എന്നെ എഴുന്നേൽപ്പിച്ച് ആ നിമിഷം മുതൽ ഇവിടെ നടക്കുന്ന എല്ലാ ദൈവീയ ശുശ്രൂഷയും ചെയ്യാനും ആ ദൈവീയ ശുശ്രൂഷ ചെയ്യുന്നത് ചോറ് വെക്കാനും പച്ചക്കറി അരിയാനും അത് ദരിവി വിളമ്പി കൊടുക്കാനും മെഡിക്കുളയിൽ കൊണ്ട് കൊടുക്കാനും എല്ലാം ദൈവം വലിയ അത്ഭുതമായിട്ട് ദൈവം എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു. എന്നെപ്പോലെ വേദനിക്കുന്ന ആരെങ്കിലും ഈ എവിടെയെങ്കിലും ഹോസ്പിറ്റലുകളിലോ അതോ വീടുകളിലോ പ്രത്യാശയറ്റ് ആശയറ്റ് അപകടത്തിൽപ്പെട്ടോ രോഗിയായോ കിടക്കുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്നേ പറയാനുള്ളൂ, ഈശോയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. മനുഷ്യർക്ക് അസാധ്യമായി ദൈവത്തിന് സാധ്യമാണ്. ഈശോയിൽ വിശ്വസിക്കുക.